ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ജനത, വലിയ നോമ്പിന്റെ അവസാന ഭാഗമായ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ദിവസങ്ങളാണ്. ലോകൈക രക്ഷകനായ യേശുനാഥൻ മാനവകുലത്തിനായി ചുരിഞ്ഞ കഷ്ടതകളുടെയും പങ്കപ്പാടുകളുടെയും ഒക്കെ ഓർമ്മകൾ ഒതുക്കുന്ന ദിവസം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായാവാം ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരാധനയിൽ പങ്കാളികളാകും. കാരണം നമുക്ക് ഏവർക്കും അറിയാം, മനുഷ്യ നേത്രങ്ങൾ കൊണ്ടുപോലും ദർശിക്കുവാൻ സാധിക്കാത്ത കോവിഡ് എന്ന വൈറസിന്റെ ആക്രമണം. വളരെയധികം ചിന്തനീയമായ ഒരു വിഷയമാണ് ഇത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാങ്ക് ബാലൻസുകളും കോടിക്കണക്കിന് രൂപ വില വരുന്ന നമ്മുടെ സമ്പാദ്യങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാം നിഷ്പ്രഭമായ അവസ്ഥ. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യകുലം ഒന്നാകെ വെറും നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന നിസ്സഹായാവസ്ഥ. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതം അത്രമാത്രം. എന്നാൽ ദൈവമക്കളായ നാം ഇതിൽ ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നാം ദൈവം വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവമറിയാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഓരോ ക്രൈസ്തവന്റെ ഈ ജീവിതവും പ്രത്യാശയുള്ളതായിരിക്കും. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഒരു പടി കൂടി അടുത്തു വരുവാനുള്ള ഒരവസരമായി നമുക്കിതിനെ കാണാം. ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം, പ്രാർത്ഥനാ നിർഭരരായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 21:22 യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾ തരും. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടിയുള്ള പ്രാർത്ഥന എന്നും സ്വർഗം മറുപടി നൽകും. ഇന്ന് ലോക ജനതയെ ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു ഈ മഹാമാരി ലോകം നീക്കപ്പെടുന്നതിനായിട്ട് നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ കൊറോണ എന്ന വൈറസ് ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതോടൊപ്പം നമ്മുടെയൊക്കെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വൈറസുകളെയും ലോക്ക്ഡൗൺ ചെയ്യാനായി നമുക്ക് പരിശ്രമിക്കാം. സാഹചര്യവശാൽ ഒരു കഥ ഓർത്തു പോവുകയാണ്. അത് ഇപ്രകാരമാണ്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനെ വിളിച്ചിട്ട് സന്തോഷമുള്ളവർക്ക് സങ്കടവും സങ്കടമുള്ളവർക്ക് സന്തോഷവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വാചകം കൊട്ടാരത്തിന്റെ വിധിയിൽ എഴുതുവാനായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ ഇപ്രകാരം എഴുതി, ഈ സമയവും കടന്നു. അതേ പ്രിയമുള്ളവരെ, ഈ സമയവും കടന്നു. എത്ര അർത്ഥവത്തായ പരിയം. നമുക്ക് പ്രത്യാശയോടെ പ്രതീക്ഷകളോടെ ആയിരിക്കാം. ലോകമെങ്ങും പീഡാനുഭവത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ അവസരത്തിൽ തമ്പുരാന്റെ ത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം, ആ പാതകളിലൊക്കെ നമസ്കരിക്കാം. ആയതിനാൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥനാ നിർഭരായിരിക്കും. പീഠാനുഭവത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ നാളുകളിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ സ്മരിക്കാം, ആ പാതപീഠത്തിൽ ആയിരിക്കാം. ദൈവം നടത്തിയ വഴികളെ നന്ദിയോടെ ഓർക്കാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.